സ്നേഹത്താലി. കഥ ആതിര ശ്രീതു. അവതരണം ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അവൻ എൻ്റെ പെങ്ങളുടെ മകനാ. അവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ കോളേജിലുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലായി. സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള കുടുംബമൊന്നും ആയിരുന്നില്ല അവരുടേത്. അവന് കാര്യമായിട്ട് ജോലിയില്ലായിരുന്നു. ഇടയ്ക്ക് ഗൾഫിൽ പോയി. അവിടെ ജോലിയൊക്കെ ശരിയാക്കിയെന്ന് പറഞ്ഞ് 6-7 മാസം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് നാട്ടിലെത്തി. ഇനി കല്യാണം കഴിഞ്ഞ് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്യാണം നടത്തി കൊടുത്തു. പക്ഷേ പിന്നീട് അയാൾ ഗൾഫിലേക്കൊന്നും പോയില്ല. അന്ന് വരെയുള്ള സ്വഭാവം ആയിരുന്നില്ല പിന്നീട് കണ്ടത്. സ്വയം തിരഞ്ഞെടുത്തതായതുകൊണ്ട് എൻ്റെ പെങ്ങളും എല്ലാം സഹിച്ചു. എനിക്ക് പണ്ടേ അവനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ദേഷ്യം കൂടി വന്നു. ഞങ്ങൾ തമ്മിൽ വഴക്കും പതിവായിരുന്നു. ആദ്യമൊക്കെ പൈസയൊക്കെ കൊടുത്തിരുന്നെങ്കിലും പിന്നീടൊക്കെ നിർത്തി. പിള്ളേര് വലുതായപ്പോഴേക്കും അവൻ്റെ സ്വഭാവമൊക്കെ മാറിയെങ്കിലും ഞാനൊന്നും അംഗീകരിക്കാനും സഹകരണം തുടരാനും ഒന്നും തയ്യാറായിരുന്നില്ല. പെങ്ങടെ ഇളയ മകൾ മാളവികയുടെ കല്യാണമായപ്പോൾ സ്വത്തിൻ്റെ ഓഹരിയും ചോദിച്ചു വന്നു. പെങ്ങളും മക്കളും ഒന്നും വന്നിരുന്നില്ല. അളിയൻ മാത്രമായിരുന്നു വന്നത്. ഒരുപാട് തവണ എന്നെ വന്ന് കണ്ടെങ്കിലും ഞാനൊന്നും കൊടുക്കാൻ തയ്യാറായില്ല. സത്യത്തിൽ കല്യാണക്കാരിയൊന്നും അയാൾ എന്നോട് പറഞ്ഞതുമില്ല. അങ്ങനെ ഞാൻ കാരണം രാഹുലിൻ്റെ പെങ്ങടെ കല്യാണം മുടങ്ങി. നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു. ആ വിഷമത്തിൽ മാളവിക ആത്മഹത്യ ചെയ്തു. പെങ്ങളെ നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ അവൻ ഇറങ്ങിയത്. നീ അവളുടെ പുറകെ നടക്കുന്നത് മനസ്സിലാക്കിയ നിന്നോടും അവൻ കൂട്ടുകൂടി. എൻ്റെ പെങ്ങളുടെ അവസ്ഥ വന്നാലോ എന്ന് കരുതിയ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങളുടെ ബന്ധത്തെ എതിർത്തത്. നിൻ്റെ അച്ഛൻ ബിസിനസ് തകർന്നപ്പോൾ ഉണ്ടായ വിഷമത്തിൽ കടം കൈ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ രാഹുൽ പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിച്ച പോലെ എനിക്കതിലൊരു പങ്കുമില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി. അങ്കിൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി എൻ്റെ ശ്രീക്കുട്ടിയെ നുള്ളി നോക്കാൻ പോലും ഞാൻ അവനെ അനുവദിക്കില്ല. എനിക്ക് ഇനി എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തണം. എല്ലാം അറിയുമ്പോൾ അവൾ എന്നെ സ്നേഹിക്കും. ഞാൻ പൊട്ടിച്ചെറിഞ്ഞ താലി ഇനി ഞാൻ തന്നെ അവൾക്ക് കെട്ടിക്കൊടുക്കും. എന്താ ഒന്നും വേണ്ടാത്ത, എനിക്ക് ശ്രീക്കുട്ടി ഇനിയും തരില്ലെങ്കിൽ നിനക്കല്ലാതെ ഇനി ഞാൻ ആർക്കാ തരിക? പാവം എൻ്റെ മോള്, ഇനി അനുഭവിക്കാനൊന്നുമില്ലല്ലോ. ഞാനും നീയും എല്ലാം അവളെ വേദനിപ്പിച്ചു. ഞാൻ എങ്ങനെ ആദ്യം ഇനി അവളുടെ മുന്നിൽ ചെന്നെല്ലാം ക്ഷമിക്കാൻ പറയുന്നേ? അങ്കിൾ പേടിക്കാതെ, എന്തൊക്കെ പറഞ്ഞാലും നമ്മളാരും അവൾക്ക് അന്യരല്ലോ. പക്ഷേ കർമ്മം കൊണ്ട് നമ്മളൊക്കെ അവൾക്ക് അന്യരായി പോയോ എന്ന് ഭയേ എനിക്കുള്ളൂ. ഉള്ളിലെ സങ്കടം അയാളുടെ ഉടലാകെ ഒരു വേദന പരത്തി. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട, നമുക്ക് ഉടനെ അവളെ പോയി കണ്ട് എല്ലാം പറയാം. എല്ലാം മനസ്സിലാക്കാൻ അവൾക്ക് കഴിയും, അതെനിക്ക് ഉറപ്പാ. അവളിപ്പോൾ ഒരു ആൽബിൻ ജോസഫ് എന്നൊരുത്തൻ്റെ വീട്ടിലാണ്. അവൻ്റെ നമ്പർ ഒരിക്കൽ അവൻ തന്നെ ഭാര്യയെ ഏൽപ്പിച്ചായിരുന്നു. അത് അന്നത്തെ ദേഷ്യത്തിന് പ്രിയമോളെടുത്ത് എവിടെയോ കീറി കളഞ്ഞു. പറഞ്ഞത് ശരിയാ, അവിടെ പേടിക്കാനൊന്നുമില്ല, അവൾ സുരക്ഷിതയാണ്. അത്രയും പറഞ്ഞപ്പോഴാണ് അന്ന് റോഡിൽ വച്ച് ആൽബിൻ പറഞ്ഞതൊക്കെ അവൻ ഓർമ്മ വന്നത്. ഇനി ആൽബിൻ അവളെ വിവാഹം കഴിച്ചിരിക്കുമോ എന്ന ചിന്ത അവൻ്റെ നെഞ്ചിൽ തുലാമിന്നൽ പോലെ ആഴ്ന്നിറങ്ങി. അങ്ങനെയൊന്നും നടന്നു കാണരുതേ എന്ന പ്രാർത്ഥനയിൽ അവൻ്റെ ഉള്ളൊരുകി. ഇനി അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും എനിക്കവളെ വേണം. ഒരാൽബിനും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അല്പനേരമായി ഒന്നും മിണ്ടാതെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നവനെ നോക്കി രവി പറഞ്ഞു, നമുക്കിപ്പോൾ തന്നെ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാം. നീ അവൻ്റെ വീടറിയാമെങ്കിൽ കാണിച്ചു തന്നാൽ മാത്രം മതി. നമുക്ക് നാളെ രാവിലെ പോവാം. എനിക്കാദ്യം ആട്ടിൻതോലിട്ട് ആ ചെന്നായി ഒന്ന് കാണണം. അവനോട് എനിക്ക് ചിലതൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ട്. ഇനി നീ വഴക്കോ മറ്റോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്. നമുക്ക് നമ്മുടെ ശ്രീക്കുട്ടി സുരക്ഷിതയായിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അവൾക്ക് ഒരു കുഴപ്പവും വരില്ല. ആൽബിൻ നല്ല രീതിക്ക് തന്നെ അവളെ നോക്കുന്നുണ്ട്. അവനെ അവൾക്ക് പരിചയം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ അവളിപ്പോൾ അടുത്തൊരു ഡാൻസ് സ്കൂളിൽ ഡാൻസ് പഠിപ്പിക്കാനും പോകുന്നുണ്ട്. എൻ്റെ നമ്പറൊന്ന് സേവ് ചെയ്ത് വെച്ചോ ആദി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അയാൾ ക്യാബിൻ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ആദിയുടെ മനസ്സ് അപ്പോഴും കലുഷിതമായിരുന്നു. ഓഫീസ് ജോലികൾ വേഗം ചെയ്തു തീർത്ത ശേഷം അവൻ രാഹുലിനെ ഫോൺ വിളിച്ച് തനിക്ക് എത്രയും പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞു.
നിൽക്കേണ്ട സ്ഥലവും പറഞ്ഞ ശേഷം ആദി അവൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. കുറച്ച് സമയം കൊണ്ട് തന്നെ രാഹുൽ പറഞ്ഞ സ്ഥലത്ത് ആദി എത്തിച്ചേർന്നു. എന്താടാ ആദി, എന്താ ഇത്ര പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്? അത്യാവശ്യം വല്ലതും ഉണ്ടോ? അവനെ കണ്ട നിമിഷം മുതൽ ആദിയുടെ മനസ്സ് ശക്തമായ കൊടുങ്കാറ്റിലകപ്പെട്ട മരം പോലെ ആടി ഒലിയാൻ തുടങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി രാഹുലിൻ്റെ സമീപം എത്തിയ ആദി അവൻ്റെ ഇരു കോളറിലും കൂടി കുത്തിപ്പിടിച്ചു. നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേടാ? സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവാതെ രാഹുൽ അമ്പരന്നു. പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയേക്കുന്നു. ഞാനും ആ പാവം പെണ്ണും നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിച്ചിട്ടുണ്ടോടാ? രാഹുലിൻ്റെ മനസ്സിലേക്ക് രവിപ്രസാദിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അയാളെല്ലാം ആദ്യം ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഡാ, നീ ചുമ്മാ എന്നെ തെറ്റിദ്ധരിച്ചതാ. അയാൾ പറഞ്ഞതൊക്കെ നോണയാ. അതേടാ, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീ പറഞ്ഞ കഥകളൊക്കെ വിശ്വസിച്ച് ഞാൻ ആ പാവത്തിന് ദ്രോഹിച്ചു. അവളുടെ അച്ഛൻ നീ പറഞ്ഞതൊക്കെ നിന്റെ ശബ്ദത്തിൽ തന്നെ എന്നെ കേൾപ്പിച്ചു. എനിക്കെല്ലാം മനസ്സിലായിടാ. ഇനി നീ കൂടുതൽ വിശദീകരണമൊന്നും തരണ്ട, എനിക്ക് കേൾക്കുകയും വേണ്ട. ഇത്ര പെട്ടെന്ന് തൻ്റെ പദ്ധതികൾ പാളുവെന്ന് രാഹുൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് ആദിയുടെ മുന്നിൽ പറഞ്ഞു നിൽക്കാൻ തക്ക വിധത്തിലുള്ള ഉപായം ഒന്നും മനസ്സിൽ തോന്നിയതുമില്ല. ഇനി എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കുമെന്ന പ്രതീക്ഷയും രാഹുലിൽ നിന്നകന്നു. എന്താ രാഹുലെ, നിനക്കിനി പുതിയ കഥ വല്ലതും പറയാനുണ്ടോ? അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ആദി ചോദിച്ചു. അതെ, ഇനി എന്തിനാ ഒളിച്ചു കളിക്കുന്നേ? നീ അറിഞ്ഞതൊക്കെ സത്യമാ. ഞാനൊരിക്കൊരു നാടകത്തിലാണ് നീ ഇതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നിന്റെ റോളിവിടെ തീർന്നെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇല്ലടാ, എൻ്റെ റോള് തീർന്നിട്ടില്ല. നീ കാരണം എനിക്കെൻ്റെ പെണ്ണിനെ നഷ്ടപ്പെട്ടു. അവളെ എനിക്കിനി വേണം. അതിനിടയിൽ പ്രതികാരം എന്നും പറഞ്ഞുകൊണ്ട് അവൾ കരികിലേക്ക് ഇനി വന്ന വച്ചേക്കില്ല ഞാൻ. പിന്നെ നീ ചെന്ന് വിളിക്ക്, അവളിപ്പോൾ ഇറങ്ങി വരും. പിന്നെ ഞാനൊരു ദൗത്യമായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയേ മടങ്ങും. എന്നുവെച്ചാൽ? ആദ്യ രൂക്ഷമായി രാഹുലിനെ നോക്കി. അവന് ചുട്ടരിക്കാനുള്ള ദേഷ്യം അവൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നു. ആദ്യമേ രാഹുലിനുണ്ടായിരുന്ന പതർച്ച അവനെ വിട്ടിപ്പോൾ പോയിരിക്കുന്നു. അവൻ്റെ മുന്നിൽ ഇപ്പോൾ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിലേക്കുള്ള പ്രയാണം, ഏത് വിധേനയും തുടരണം എന്ന ചിന്ത അവനിൽ പുതിയ മാർഗങ്ങൾ തിരയാൻ മനസ്സിനെ പ്രേരിപ്പിച്ചു. നിനക്കോ ആ ആൽബിക്കോ ഒന്നും എൻ്റെ കയ്യിൽ നിന്നും അവളെ രക്ഷിക്കാമെന്ന് കരുതണ്ട. അതിന് നീയൊക്കെ 7 ജന്മം ജനിക്കണം. ഇന്നലെ വരെ ദ്രോഹിച്ച നിന്നെ ഇനി സ്നേഹിക്കാൻ അവൾ റെഡിയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ നിന്റെ മോഹം ഉണ്ടല്ലോ, അത് വെറും വ്യാമോഹമാണ്. അവൾക്കെതിരെ ഞാനിപ്പോൾ എന്ത് ചെയ്താലും അത് നീ ചെയ്തതാണെന്ന് അവളും അവനും വിശ്വസിക്കും. പിന്നെ നീ അവളെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ചു വരുന്നത് വരെയൊന്നും അവൾക്ക് ആയുസ് കാണില്ലടാ. അതിനു മുമ്പേ ഞാൻ അവളെ എൻ്റെ മാളൂട്ടി പോയ വഴിയെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. രാഹുൽ പറഞ്ഞ പല വാക്കുകളും ആദിയുടെ നെഞ്ചിൽ മുള്ള് പോലെ തറഞ്ഞു നിന്നു. അതിൽ നിന്ന് ഉറവ പൊട്ടിയ വേദനയിൽ അവൻ്റെ വലത് കരം രാഹുലിൻ്റെ കരണത്ത് പതിഞ്ഞു. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ അവനാകെ ആടി ഉലഞ്ഞുപോയി. അവൻ്റെ ഇരു കോളറിലും പിടിച്ച് തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് ആദി പറഞ്ഞു തുടങ്ങി. നീയൊരു ചുക്കും അവളെ ചെയ്യില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാനും അവളോട് കുറേ തെറ്റുകൾ ചെയ്തു. അതിൻ്റെയൊക്കെ പ്രായശ്ചിത്തമായി എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവളെ ഇനി ആരും വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത്രയും പറഞ്ഞു നിർത്തിയ ശേഷം ആദ്യം രാഹുലിനെ പിടിച്ച് കാറിൻ്റെ ഒരു വശത്തേക്ക് തള്ളി. തുടർന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിലുടനീളം ശ്രീമയുടെ മുഖമായിരുന്നു അവൻ്റെ ഉള്ളിൽ. ചിരിയും കണ്ണീരും നിറഞ്ഞ അവളുടെ മുഖങ്ങൾ അവനിൽ നഷ്ടദുഃഖത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. രവി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീമയുടെ അമ്മയും ചേച്ചിയും പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ഇരുവരും രവി കാർ നിർത്തി ഇറങ്ങിയപ്പോഴേ അയാൾക്ക് അരികിലെത്തി. ഇപ്പം എത്തൂന്ന് പറഞ്ഞ ആളാ, എവിടെയായിരുന്നു? വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. ഞാനൊരാളെ കാണാൻ കയറിയതാ. ആദ്യ ആദ്യയോ? എന്നിട്ട് അവനോടെല്ലാം പറഞ്ഞോ? പറയുകയും ചെയ്തു, അവനെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. ഓഹ് ഭാഗ്യം, ഇനിയൊന്നും പേടിക്കണ്ട. നാളെ ഞാൻ പോയി മോളെ വിളിച്ചുകൊണ്ട് വരാം. ഞങ്ങൾ വരാച്ചാ, അവൾക്കപ്പോൾ കൂടുതൽ സന്തോഷമാവും. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. എന്തായാലും ആദ്യമെല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മളോടൊന്നും ഇനി അവന് ദേഷ്യമില്ലാലോ. അപ്പോൾ അച്ഛൻ ശ്രീക്കുട്ടിയെ ആദിക്ക് കല്യാണം ചെയ്തു കൊടുക്കാൻ സമ്മതിച്ചോ? പിന്നല്ലാതെ, ഇനി എന്തിനാ അത് വേണ്ടെന്ന് വയ്ക്കുന്നേ?
എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഭാര്യയായി കുറച്ച് കാലമെങ്കിലും അവൾ ജീവിച്ചതല്ലേ. എങ്കിലും നമുക്ക് നമ്മുടെ വീട്ടുകാരെയൊക്കെ വിളിച്ച് ചെറിയൊരു ചടങ്ങായിട്ട് അതങ്ങ് നടത്തണം. സ്വപ്നങ്ങളുടെ കൂമ്പാരക്കെട്ടിൽ ബാക്കിയായവ അയാൾ ഇരുവർക്കും മുന്നിൽ നിരത്തിവെച്ചു. അന്ന് ആ ചെറുക്കൻ തന്ന നമ്പർ ഇവളെടുത്ത് കളഞ്ഞിട്ടാ. അല്ലേ, എൻ്റെ മോളോട് എനിക്കിപ്പോൾ സംസാരിക്കായിരുന്നു. ശ്രീയുടെ അമ്മ പരിഭവത്തോടെ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. രവിയും പ്രിയയും അവരെ പിന്തുടർന്നു. അത്താഴം കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടയിൽ രവിക്ക് ആദിയുടെ ഫോൺ വിളിയെത്തി. ഹലോ രവിയെങ്കിലേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞോടാ, എന്തു പറ്റി? വേറൊന്നുമില്ല, നമ്മളെല്ലാം ഇപ്പോൾ ശ്രീക്കുട്ടിയിൽ നിന്നും അകന്ന് കഴിയുകയല്ലേ. അപ്പോൾ പെട്ടെന്നൊരു ദിവസം സത്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിളിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവൾ സമ്മതിച്ചില്ലെങ്കിലോ? അവൾക്കും കുറച്ച് പിടിവാശിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇനി വിഷമിക്കാതെ, അവൻ പ്രസന്നതയോടെ തുടർന്നു, നമുക്ക് ആ ആൽബിനെ പോയി ഒന്ന് കാണാം. അവനാണല്ലോ അവൾക്കിപ്പോൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അവനെക്കൊണ്ട് അവളെ സമ്മതിപ്പിക്കാം. എന്നിട്ട് മതി നമുക്ക് അവളെ കാണാൻ പോകുന്നത്. അതല്ലേ നല്ലത്. അത് മതി, നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. എന്തായാലും എൻ്റെ മോൾ എൻ്റെ അടുക്കലെത്തും, അത് ഉറപ്പാ. തുടരും.